എന്ത് പഠിച്ചിട്ടും മനസ്സിലാവണില്ല, പഠിക്കണത് അങ്ങ് എഴുതാൻ പറ്റണില്ല, എഴുതുന്നതിൻ്റെ മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താണോ എല്ലാം പഠിച്ചോ പരീക്ഷയ്ക്ക് വരുമ്പോൾ കിട്ടുന്നില്ല, ഇങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പറയണേ. നമസ്കാരം. ഗോവിന്ദംപുരി. ബുധനാഴ്ച വ്രതം. എന്താണ് ഞാനിത് പറയുന്നത് എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്, ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം കുറവാണ്, കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല, അങ്ങനെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബുധനാഴ്ച വ്രതം സ്പെസിഫൈ ചെയ്യാൻ കാരണം. എന്താണ് ബുധനാഴ്ചയുടെ പ്രത്യേകത? ജാതകത്തിൽ ബുധൻ എന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട്. ആ ബുധഗ്രഹത്തിന് വക്രം വരുമ്പോൾ, ബുധഗ്രഹത്തിന് ബലം വരാതിരിക്കുമ്പോൾ, ബുധഗ്രഹത്തിൽ ദോഷമായ ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുമ്പോൾ, ആ ബുധന് ബലം കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ജ്ഞാനം, അറിവുകൾ കുറയും, ബുദ്ധിക്ക് മന്ദത സംഭവിക്കും. ഇത് രണ്ടും വന്നാൽ വിദ്യാഭ്യാസത്തിൽ പുറകോട്ടായി, ടെസ്റ്റുകളിൽ പുറകോട്ടായി. അപ്പം ആയതിനാൽ ഈ ബുധനെ ഉപാസിക്കുന്നത് നല്ലതാണ്, ബുധനാഴ്ച വ്രതവും നല്ലതാണ്. ഈ ബുധൻ്റെ കാരകനാരാ? മഹാവിഷ്ണു. ബുധഗ്രഹത്തിൻ്റെ കാരകനും മഹാവിഷ്ണുവാണ്. ബുധനാഴ്ച സരസ്വതിക്കും പ്രാധാന്യമുണ്ട്. പഴയ കാലത്ത് നമുക്കറിയാം, SSLC പരീക്ഷയൊക്കെ തുടങ്ങിയത് ബുധനാഴ്ചകളിലാവും പണ്ടത്തെ കാലത്ത്. ഇപ്പം അതൊക്കെ മാറി. ഈ ബുധനാഴ്ച ദിവസം വേറെ, ഇപ്പോൾ ഈ വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ നിങ്ങൾ ചിട്ടയ്ക്ക് തെറ്റുന്ന ഒരു സംഭവമൊന്നുമില്ല, ടെൻഷൻ അടിക്കാൻ പാകത്തിനൊരു സംഭവമില്ല. ബുധനാഴ്ച ദിവസം നിങ്ങൾ രാവിലെ കുളിച്ച് മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലൊക്കെ പോയി, അല്ലെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി, ഇല്ല വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി, ഇതല്ലെങ്കിൽ അടുത്തുള്ള വൈഷ്ണവത്തിൻ്റെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി, ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാലും മതി. വൈകുന്നേരം അരിയാഹാരം കഴിക്കാതെ ബാക്കി എന്ത് വേണമെങ്കിലും കഴിക്കാം, ഒരിക്കലെടുക്കുന്നതിനാണ് ബുധനാഴ്ച ഒരിക്കൽ എന്ന് പറയുന്നത്. വൈകുന്നേരം ഭഗവാനെ ഓർത്ത് നാരായണനാമം ജപിക്കാം, ബുധായ നമ എന്ന് പറയുന്ന നാമം ജപിക്കാം, അല്ലെ ബുധൻ്റേതായി നിൽക്കുന്ന നാമങ്ങൾ പല വിധാനമുണ്ട്, അതൊക്കെ ചെയ്യാം. ഉപചാരം ജപിക്കാം. അങ്ങനെ ജപിച്ച് ബുധഗ്രഹത്തിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയുന്ന വിദ്യാ തടസ്സം മാറിക്കിട്ടും. ഈ വിദ്യാ തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനത്തിൻ്റെ, നമ്മുടെ അറിവിൻ്റെ കുറവാണ് ഈ തടസ്സം വരുന്നത്. നമ്മുടെ ജ്ഞാനം വർദ്ധിക്കും, അറിവുകൾ വർദ്ധിക്കും, ബുദ്ധിക്ക് വൃത്തിയുണ്ടാവും, ഉയർച്ചയുണ്ടാവും, നമുക്കതൊക്കെ ലഭിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാവും. കാരണം ബുധഗ്രഹത്തിന് പിഴവുകളോ വക്രമോ, ജാതകത്തിൽ വക്രമോ നീചഗ്രഹ സംസർഗമോ അങ്ങനെ ഉണ്ടെങ്കിൽ, അപ്പോൾ ബുധൻ പ്രസാദിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ ഈ ബുധൻ്റെ ആഴ്ച ദിവസമുള്ള ഒരിക്കൽ കൊണ്ട് അതിന് ശക്തി വരും. ഒരു ഗ്രഹത്തിന് പിഴവ് സംഭവിച്ചാൽ, ഒരു ഗ്രഹപ്പെടാദോഷം അല്ലെങ്കിൽ ആ നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹത്തിന് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചാൽ അതിനെ ഉപാസിക്കുകയാണല്ലോ അത് പ്രീതിപ്പെടാൻ കാരകമാകുന്നത്. അപ്പോൾ ബുധഗ്രഹത്തെ നമ്മൾ ഉപാസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം, നമ്മുടെ ജ്ഞാനോപാധികൾ, ജ്ഞാനങ്ങൾ, വിദ്യ, ജോലി, ഇതിനെല്ലാം നമുക്ക് അനുഗ്രഹകല വർദ്ധിക്കുന്നു. എന്ത് പഠിച്ചിട്ടും മനസ്സിലാവണില്ല, പഠിക്കണത് അങ്ങ് എഴുതാൻ പറ്റണില്ല, എഴുതുന്നതിൻ്റെ മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താണോ എല്ലാം പഠിച്ചോ പരീക്ഷയ്ക്ക് വരുമ്പോൾ കിട്ടുന്നില്ല, ഇങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പറയണേ. ബുധനാഴ്ച വിധം ശ്രേയസ്കരമാണ്. ബുധനാഴ്ച വ്രതം വിദ്യയ്ക്കും ജ്ഞാനത്തിനും അറിവിനും ഉള്ളതാണ്. ബുധനാഴ്ച വ്രതം കൊണ്ട് നമുക്ക് നല്ലൊരു
വിദ്യാ പുരോഗതി ഉണ്ടാക്കാമെന്നും എല്ലാ വിദ്യാ തടസ്സങ്ങളും മാറ്റാമെന്നും സുനിശ്ചിതമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഈ ബുധനാഴ്ച വ്രതത്തെ എടുക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക ചെയ്യുക. നന്ദി, നമസ്കാരം.